നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 2022 ഫെബ്രുവരിയിൽ അയൽ രാജ്യമായ യുക്രൈനിൽ റഷ്യ അധിനിവേശം നടത്തി. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധവും സംഘർഷവും പുറപ്പെട്ടു. മാസങ്ങൾക്കും വർഷങ്ങൾക്കും ഇപ്പുറം ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ പുറത്താക്കി തങ്ങൾക്കനുകൂലമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കാനും അതുവഴി യുക്രൈനെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കാനുമായിരുന്നു കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സൈന്യം മുന്നേറിയത്. എന്നാൽ യുക്രൈൻ സൈന്യവും അവരോടൊപ്പം ചേർന്ന് ജനങ്ങളും നടത്തിയ അതിശക്തമായ പ്രതിരോധത്തിൽ ശക്തരെന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന റഷ്യൻ സൈന്യം പകച്ചുപോയി. യുദ്ധമുഖത്ത് പലയിടത്തും ശക്തമായ തിരിച്ചടികൾ നേരിട്ടു. റഷ്യയുടെ സൈന്യം ഇപ്പോഴും യുക്രൈനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എപ്പോൾ അവസാനിക്കുമെന്നോ ഇതിൻ്റെയൊക്കെ ഫലം എന്താവുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ രംഗം. റഷ്യയിൽ തന്നെ പുട്ടിൻ്റെ രാജി ആവശ്യപ്പെട്ട് മുറവിളി ഉയരുന്നുണ്ട്. നിരവധി റഷ്യൻ പട്ടാളക്കാരുടെ ജീവൻ പൊലിഞ്ഞു. ചെറുപ്പക്കാരെ പോലെ നിർബന്ധിച്ച് യുദ്ധമുഖത്തിറക്കി കൊലയ്ക്ക് കൊടുത്തു. വാസ്തവത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ. എന്നാൽ ഇപ്പോൾ ഇതാ നിർണായകമായ മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ്. യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതോടെ ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് കരുതിയിരുന്നതായി US ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. അതായത് റഷ്യ ആണവായുധം പ്രയോഗിക്കുക എന്നൊരു നീക്കത്തിലേക്ക് നയിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് രാജ്യങ്ങളിലെ പ്രമുഖരുടെയും ഇടപെടൽ, ആ ഇടപെടലിലൂടെയാണ് ആണവായുധം എന്ന ഒരു പ്രതിസന്ധി ഒഴിവാക്കപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗത്തിൽ നിന്ന് റഷ്യയെ തടയാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരിചേരാ രാജ്യങ്ങളുടെ സഹായം US തേടി എന്ന വിവരവും പുറത്തു വരികയാണ്. യുദ്ധത്തിനെതിരെ മോദി നടത്തിയ പരസ്യ പ്രസ്താവനകളും നിലപാടുകളും സ്വാധീനിച്ചു. സാധാരണ പൗരന്മാർ കൊല്ലപ്പെടുന്നതിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചു. ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിന് മോദി നൽകിയതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. G20 ഉച്ചകോടി വേദിയിലും ഇന്ത്യ യുദ്ധത്തെ എതിർത്തു പ്രസ്താവന ഇറക്കി. കൂടാതെ ചൈന ഉൾപ്പെടെ റഷ്യയ്ക്ക് വേണ്ടപ്പെട്ട മറ്റു രാജ്യങ്ങളും സമാന നിലപാടുകൾ സ്വീകരിച്ചു. ഇത് യുദ്ധത്തിൻ്റെ വ്യാപ്തി കുറച്ചതായും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ പരാജയമടഞ്ഞ് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ ലണ്ടൻ, വാഷിംഗ്ടൺ, ബെർലിൻ, കീവ് നഗരങ്ങൾക്ക് നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിടുമെന്ന് റഷ്യ ഭീഷണി മുഴക്കിയിരുന്നു. 2008 മുതൽ 2012 വരെ റഷ്യൻ പ്രസിഡന്റായിരുന്ന പുടിൻ്റെ ഉറ്റ അനുയായി കൂടിയായ ഡിമിത്രി മെഡ്വെഡേവ് ആണ് ഇക്കാര്യം പറഞ്ഞത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം 1991 റഷ്യയ്ക്കുണ്ടായിരുന്ന അതിർത്തികളിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ പ്രതികാരം ചെയ്യുമെന്നാണ് മെഡ്വെഡേവ് ഭീഷണി മുഴക്കിയത്. അത്തരമൊരു സാഹചര്യം വന്നാൽ അതൊരു ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സകല സന്നാഹങ്ങളുമായി പാശ്ചാത്യ ശക്തികളെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. മേൽപ്പറഞ്ഞ നഗരങ്ങൾ കൂടാതെ തങ്ങളുടെ ആണവായുധ പരിധിയിലുള്ള മറ്റു പല മനോഹര സ്ഥലങ്ങളും ആക്രമണത്തിനിരയാകുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള തങ്ങളുടെ മാതൃരാജ്യം അപ്രത്യക്ഷമാകുമെന്ന സാഹചര്യം വന്നാൽ ഇത് ചെയ്യാൻ തങ്ങൾക്ക് ധൈര്യമുണ്ടെന്നും മെഡ്വെഡേവ് കൂട്ടിച്ചേർത്തു. Like, share and subscribe.